പിന്നെ ജാഥയിൽ വമ്പിച്ച ബടായിയാണ്. നമ്മളെ മന്ത്രി ഇവിടെ പോയി, രാജേഷ് മിനിസ്റ്റർ പോയി, അദ്ദേഹത്തിന്റെ നാട്ടിൽ കുറ്റനാട് പോയിട്ട് ഗോവിന്ദൻ മാഷ് പറയാണ് ഇനി ഇതാ കേരളയിൽ വരാൻ പോവാണ്, കേരളയിൽ വന്നാലോ ഇവിടുന്ന് നിങ്ങൾ അപ്പം ഉണ്ടാക്കിയിട്ട് അപ്പക്കൊട്ട, അവിടെ അപ്പം ഉണ്ടാക്കുന്ന കുറെ കുടിൽ വ്യവസായം പോലെ ഉണ്ടാക്കുന്നവരുണ്ട്, നിങ്ങൾ ഈ അപ്പക്കൊട്ടയുമായി. നമ്മൾ മുമ്പ് അപ്പപ്പാട്ട് കേട്ടിട്ടുണ്ട്, അപ്പങ്ങളെമ്പാടും ചുട്ടമ്പായി എന്നിട്ട് പഴയ ഒരു പാട്ടിനെ ഉസ്താദ് ഹോട്ടലിൽ മാറ്റി പാടിയല്ലോ എന്ന് പറഞ്ഞവരൊരു അപ്പപ്പാട്ടാണ് ഇപ്പോ ഗോവിന്ദൻ മാഷ് പാടുന്നത്. എന്താ കുറ്റനാടിന്ന് അപ്പുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കൊച്ചി കൊണ്ടുപോയി വിറ്റ് വന്നിട്ട് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക, അത്രയേറെ യാത്രാ സൗകര്യമാണ്. ആയിക്കോട്ടെ, സംബന്ധിച്ചു എങ്ങനെയാണ് ഈ യാത്രാ സൗകര്യം, എങ്ങനെയാണ് ഈ യാത്രാ സൗകര്യം? കൂറ്റനാട്ടിന്ന് കേരളയിൽ കയറാൻ കഴിയില്ല. പാലക്കാട് ജില്ല എന്ന് പറയുന്നത് കേരളയിലിന്റെ പട്ടികയിലില്ല, അവിടെ ഒരു സ്റ്റേഷനും ഇല്ല. കൂറ്റനാട്ടിന്ന് കേരളയിൽ കയറണമെങ്കിൽ ഒന്നിക്കെ തിരൂര് പോകണം, അല്ലെങ്കിൽ തൃശ്ശൂർ പോകണം. 2 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ യാത്ര ചെയ്യണം പോയി. എന്നിട്ടോ പറയാനാ സർ, എന്റെ സമയം. ഹോം മെയ്ഡ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന അവിടുത്തെ വീട്ടമ്മമാരുണ്ടാക്കുന്നത് അവിടുന്ന് കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റിൽ പോയി ലോകത്തിന്റെ വിവിധ സ്ഥലത്തേക്ക് പോയി വരുന്ന ഒരു അറിയാമോ? അപ്പൊ ഭക്ഷണ സാധനങ്ങളെ അങ്ങ് തള്ളിപ്പറയുന്നത്, ഭക്ഷണ സാധനങ്ങൾ നല്ല നാടൻ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കയറ്റി അയക്കുന്ന കിൻഫ്രാ പാർക്കിലും മറ്റും ഫുഡ് പ്രോസസിംഗ് ഉണ്ട്, അവിടെ വീട്ടമ്മമാര് ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളെ ഇകഴ്ത്തിയതല്ല. ഒരു കൊട്ട അപ്പവുമായിട്ട് തിരൂരോ തൃശ്ശൂരോ പോയി കേരളയിൽ കയറി കൊച്ചിയിൽ കയറി വിറ്റ് വരാന്നാ പറയുന്നത്. എത്രയാണെന്നറിയോ? വൺ വേക്കുള്ള ടിക്കറ്റ് ചാർജ്. ഇതൊന്നും നടക്കാന്ന് കാര്യമല്ല. ഇന്നാലും ഞങ്ങൾ സാങ്കേതികമായിട്ട് ചോദിക്കട്ടെ, ഈ ഈ ഒരു സൈഡിലേക്കുള്ള ടിക്കറ്റ് ചാർജ് നിങ്ങൾ പറയുന്നത് 700 രൂപയാണ്. 700 രൂപ അങ്ങോട്ട്, 700 രൂപ ഇങ്ങോട്ട്, 1400, മറ്റു ചാർജുകളെ കൂടി 2000 രൂപ ചെലവ് വരും പോയി വരാൻ. ഒരു കൊട്ട അപ്പം വിറ്റാ 2000 കിട്ടുമോ? 10 കൊട്ട വിറ്റാ കിട്ടുമോ? പിന്നെ ആരോടാ നിങ്ങൾ ഈ ബെടായി പറയുന്നത്? ഇതൊക്കെയാണ് ഈ ജാഥയില് വിശദീകരിക്കുന്നത് സർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ ZEE മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.